നമസ്കാരം. പ്ലസ് വൺ ഇക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ മൂന്ന് ചാപ്റ്ററുകൾ നമ്മൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാര്യമായുള്ളൊരു വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് ഇന്ത്യ നേരിടുന്ന ചില വെല്ലുവിളികൾ, ചലഞ്ചുകളെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ് നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലായിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, വളരെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് പോവർട്ടി എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ളത്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് മുന്നിൽ വച്ച് പ്രവർത്തിക്കുന്നതുമൊക്കെയായ അബ്സല്യൂട്ട് പോവർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധ്യവുമല്ല. അപ്പോൾ എന്താണ് പോവർട്ടി എന്ന് പറയുന്നത്? ഇന്ത്യയിൽ എമർജ് ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചും നിലവിലെ അവസ്ഥകളെക്കുറിച്ചും ഇന്ത്യ ഗവൺമെൻറ് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുണ്ട്. വ്യത്യസ്തങ്ങളായ വേജ് എംപ്ലോയ്മെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പദ്ധതികൾ ഏതൊക്കെയാണെന്നും അതിനെ വിമർശനാത്മകമായി വിലയിരുത്തുക, ആ പദ്ധതികൾ എത്ര കണ്ട് വിജയം നേടാൻ സാധിച്ചു, അത് എത്രമാത്രം കാര്യശേഷിയിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാര്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ പദ്ധതികൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പദ്ധതികൾക്ക് അതിൻ്റേതായ പോരായ്മകളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വ്യത്യസ്തങ്ങളായ മറ്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഓരോ വർഷവും ദാരിദ്ര്യമെന്ന് പറയുന്ന അവസ്ഥയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോവർട്ടി എന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗമായ എന്താണ് ദാരിദ്ര്യം, ദാരിദ്ര്യം എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കൺസംഷൻ്റെയും ഇൻകത്തിൻ്റെയും ബേസ് ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യം കാൽക്കുലേറ്റ് ചെയ്തത് ആരാണ്, പിന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കേണ്ടത്. പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം അല്ലേ എന്നിവയില്ലാത്തൊരവസ്ഥയാണ് നമുക്കെന്തെന്ന് പറയാം ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജയിൽ കോസ്റ്റ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് ദാരിദ്ര്യത്തെ അദ്ദേഹം മെഷർ ചെയ്യാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളായ, അത് ഭക്ഷണമായാലും ശരി വസ്ത്രമായാലും ശരി തുടങ്ങിയ സൗകര്യങ്ങൾ, അത്തരം സൗകര്യങ്ങൾ ലഭിച്ചാലേ ജയിലിന് പുറത്തുള്ള സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പറഞ്ഞ ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ദാദാഭായ് നവറോജി ഈ കൺസെപ്റ്റിനെ വിലയിരുത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെന്തെന്ന് വിളിക്കുന്നത് ജയിൽ കോസ്റ്റ് ലിവിങ് ഇൻഡെക്സ് എന്ന് അദ്ദേഹം ഇതിനെ നിർവഹിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യത്തെ അളക്കുന്നത് ദാരിദ്ര്യരേഖ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു ആ സാങ്കല്പികമായുള്ള ഒരു രേഖയ്ക്ക് മുകളിലുള്ളവരെ നമ്മൾ എ പി എൽ എന്നും എബവ് പോവർട്ടി ലൈൻ എന്നും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് താഴെ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബി പി എൽ എന്നും അതായത് ബിലോ പോവർട്ടി ലൈൻ എന്നും അറിയപ്പെടുന്നു. ഇവിടെ നമ്മൾ കൺസംഷൻ്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഷർമെൻറ്റ് ഇവിടെ നമ്മൾ സാധാരണ ഇതിൽ നടത്താറുണ്ട്. അപ്പോൾ അത് പ്രകാരം കണക്കാക്കുമ്പോൾ 2400 കലോറി ഊർജം നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവൻ ദാരിദ്ര്യത്തിന് മുകളിലുള്ള ഒരാളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ പട്ടണങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ദിവസം 2200 കലോറി ഭക്ഷണം ലഭിക്കുന്നുവെങ്കിൽ അവരും ദാരിദ്ര്യത്തിന് മുകളിലുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ നിന്നും 2400 കലോറി താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ അവർ ദരിദ്രരാണ്. അതുപോലെ തന്നെ നഗരങ്ങളിൽ താമസിക്കുന്നവർ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ 2200 കലോറിയിൽ അവർ ദരിദ്രരായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണപരമായ കോളനി ഭരണവും ഇന്ത്യ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം വേണ്ട വിധത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റാതെ പോയതും വരുമാനത്തിലും സ്വത്തിലും അതിൻ്റെ വിതരണത്തിലുള്ള അസമത്വം, കാർഷിക മേഖലയിലെ പിന്നോക്കാവസ്ഥ, അനിയന്ത്രിതമായ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യാ വർധനവ്, അതുപോലെ പണപ്പെരുപ്പം, രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ, ജാതീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയവും വർഗീയപരമായിട്ടുള്ള വേർതിരിവുകൾ, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ വ്യാവസായികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, കൂടെ നമ്മൾ നടപ്പാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ വേണ്ട വിധത്തിൽ വിജയം കാണാതെ പോയത് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായി നിലനിൽക്കുകയാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പലതരം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ പലതരത്തിലുള്ള തിയറികളുണ്ട്. ഇതിൽ കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വളരെ പ്രബലമായി മുന്നോട്ട് വെക്കുന്നൊരു തിയറിയാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. ഈ തിയറി പറയുന്നത് ഒരു രാജ്യത്തെ ദാരിദ്ര്യം കുറക്കാൻ ആ രാജ്യത്ത് സുസ്ഥിരമായ വളർച്ചയും സാമ്പത്തിക വികസനവും കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു രാജ്യത്തെ സാമ്പത്തിക വളർച്ച അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, അതുവഴി ആ രാജ്യത്ത് ദാരിദ്ര്യം കുറക്കാൻ സാധിക്കുമെന്നാണ്. സ്വാഭാവികമായും ഇവിടെ ചില വിമർശനങ്ങളും ഈ തിയറിക്കുണ്ടായിട്ടുണ്ട്. ഇത് ഒട്ടുമുക്ക സമ്പദ് വ്യവസ്ഥകളിലും ഈ പറയുന്ന മേലെ തട്ടിൽ നിന്നും താഴെ തട്ടിലേക്ക് സാമ്പത്തികമായി ഒലിച്ചിറങ്ങൽ അല്ലെങ്കിൽ അരിച്ചിറങ്ങൽ എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് ട്രിക്കിൾ ഡൗൺ തിയറി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ദാരിദ്ര്യം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ്, അവ എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ കാറ്റഗറിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നതിന് ഗവൺമെൻറ് 3 തരം സമീപനങ്ങളാണ് കൈകൊണ്ടിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് 1 ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, അതായത് വളർച്ചാപരമായിട്ടുള്ള സമീപനം. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ പലപ്പോഴും ദരിദ്രം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് ജനറേഷൻ സ്കീം, ആസ്തികളുടെ സൃഷ്ടിയിലൂടെയും തൊഴിൽ സൃഷ്ടിയിലൂടെയും ദരിദ്രരുടെ വരുമാനം കൂടും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 3 പ്രൊവൈഡിങ് മിനിമം ബേസിക് അമിനിറ്റീസ് ടു പീപ്പിൾ, അതായത് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ ദാരിദ്ര്യമില്ലാതാക്കാൻ കഴിയും എന്നതാണ്. ഈ 3 സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ 1-ാമത്തേതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ 2-ാമത്തേത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, 3-ാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഫസ്റ്റ് 1 സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഇത് ഉദ്ദേശിക്കുന്നത് തൊഴിൽ പദ്ധതികൾ
ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നതായി പരിഗണിക്കുന്നു. ഇതിലാദ്യത്തെ പ്രോഗ്രാം NRAGP, അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, 2005 ഇത് നിലവിൽ വന്നത്. ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ ഒരംഗത്തിന് വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ നൽകുന്ന പദ്ധതിയാണിത്. രണ്ടാമത്തെ പദ്ധതി സ്വർണജയന്തി ഗ്രാമസ്വരാഷ്കാര യോജന SJSY. ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റും വേജ് എംപ്ലോയ്മെൻറ്റും സമന്വയിപ്പിക്കുന്നൊരു പരിപാടിയാണ്. ഇത് കൂടുതലായും അർബൻ ഏരിയയിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതുപോലെ അടുത്തത് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. വിദ്യാഭ്യാസമുണ്ടായിട്ടും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള പണം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഗ്രാമപ്രദേശങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി പഠിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസാണ്. ദരിദ്ര ജനങ്ങളുടെ ഭക്ഷ്യ പോഷക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മുഖ്യമായിട്ടും പറയുന്ന ഒരു പോയിൻ്റാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS. ഉദാഹരണമായിട്ട് നമ്മുടെ റേഷൻ ഷോപ്പുകൾ, റേഷൻ കടയിലൂടെ സാധനങ്ങൾ വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. മൂന്നാമത്തേത് മിഡ് ഡേ മീൽ സെറ്റ് സ്കൂൾ. നമുക്കറിയാം ഉച്ചഭക്ഷണം, സ്കൂളിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണ പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അതുപോലെ അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. സമൂഹത്തിലെ ചില പ്രത്യേക ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വിവിധങ്ങളായ ധാരാളം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നൊരു പോയിൻ്റാണ് ആം ആദ്മി ഭീമാ യോജന. തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഈ പദ്ധതി കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് ആൻഡ് പെൻഷൻ സ്കീം. അതായത് 65 കഴിഞ്ഞ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 500 രൂപ പ്രതിമാസം പെൻഷനായി കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. BPL സെക്ടറിൽപ്പെട്ടവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തത് അടൽ പെൻഷൻ യോജന. അൺഓർഗനൈസ്ഡ് സെക്ടറിൽപ്പെട്ട 18 മുതൽ 40 വരെയുള്ളവർക്ക് പെൻഷൻ നൽകുകയാണ് ഇതിലൂടെ ഗവൺമെൻറ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്രയേറെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പോഷകാഹാരക്കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇല്ലായ്മ, ഇവയെല്ലാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പൊതു സവിശേഷതയായി മാറിയിരിക്കുകയാണ്. ദാരിദ്ര്യം താരതമ്യം ചെയ്യുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ തുക വളരെ കുറവാണെന്നാണ് പലപ്പോഴും ഇതിനെ വിമർശനാത്മകമായ രീതിയിൽ വിലയിരുത്തുന്നത്. അത് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഇത്രയേറെ പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ട് പോലും ഇപ്പോഴും ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്ന BPL ആയിട്ടുള്ള വിഭാഗങ്ങൾ നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പാക്കാനും അത് കാര്യക്ഷമമായ രീതിയിൽ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനും ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് ഈ പദ്ധതികൾ പൂർണ്ണമായും വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്നും ദാരിദ്ര്യം എന്നേക്കുമായിട്ട് തുടച്ചു നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ് നമുക്ക് പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം, അതിൻ്റെ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്, പിന്നെ കോസസ് ഓഫ് പോവർട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.